മഴ പെയ്താൽ റോഡുകൾ തോടുകളായി മാറുന്ന ചെറുതുരുത്തി, മേലെ പെട്ടിക്കാട്ടി മിച്ചഭൂമിയിലെ പ്രദേശവാസികൾ ദുരിതജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പരാതികൾ പലതവണ നൽകിയിട്ടും ചെവിക്കൊള്ളാതെ അധികൃതർ. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡ് മേലെ വെട്ടിക്കാട്ടിരി മിച്ചഭൂമിയിലെ നിരവധി വീട്ടുകാർക്ക് മഴ പെയ്താൽ പുറത്തിറങ്ങി റോഡിലൂടെ നടക്കണമെങ്കിൽ തോണിയോ മറ്റ് സാമഗ്രികളോ വേണ്ട അവസ്ഥയാണ്. കാരണം റോഡിൽ മഴവെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. റോഡിന് ഇരുവശത്തും താമസിക്കുന്ന ആളുകൾ മതിൽ കെട്ടിയത് കൊണ്ടാണ് മഴ പെയ്താൽ വെള്ളം പോകാൻ കഴിയാതെ കെട്ടി നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ വെള്ളം ഒലിച്ചു പോകാനുള്ള ഓവുചാലുകളോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ഈ പ്രദേശത്തില്ല. കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാനും മദ്രസ പോകാനും പാടില്ല. ഈ ചളി കൂടെ നടന്ന് കുട്ടികളുടെ കാലൊക്കെ നാശമായി, ഒക്കെ പുണ്ണമായി. അതുകൊണ്ട് എല്ലാവർക്കും ശല്യമാണ് ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ വെള്ളം എങ്ങനെയായാലും ഒന്ന് ഒഴിവായി കിട്ടണം. മതിൽ കെട്ടിയാലും അധികൃതർ മഴവെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. മഴ പെയ്താൽ ഇവരുടെ വീട്ടിലേക്ക് എത്തുന്ന റോഡുകളിൽ മുട്ടോളം വെള്ളത്തിലാണ് വിദ്യാർത്ഥികളും കാൽനടയാത്രികരും നടന്നു പോകുന്നത്. 6 കൊല്ലായിട്ടിവിടെ ഇതിൻ്റെ നമ്മൾ ദലസമേശി വാർഡായപ്പോൾ ഞങ്ങളുടെ മെമ്പറും എൻ്റെ മരുമകളും മറ്റുള്ള കൂടി ബാധിച്ചതാ. കമ്മ്യൂണിസ്റ്റുകാരും വേണച്ചിട്ട് ചെയ്ത പണിയാൽ എന്താ വെച്ചാൽ ഓട്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക്. അപ്പൊ ഈ ചാല് ഇവിടെ ബ്ലോക്ക് ചെയ്തു. മാത്രം ഒരു മനം ഭൂമി കൂടെ പോയിട്ട് പുറം പോക്കിൽ പോയി ചാടിയിരുന്ന ഈ വഴി ഇവിടെ ബ്ലോക്ക് ചെയ്ത് ചാല് ഇവിടെ ബ്ലോക്ക് ചെയ്തത് 6 കൊല്ലം മുമ്പാണ്. മഴക്കാലമായാൽ വാഹനങ്ങൾ വിളിച്ചാൽ ആരും വരില്ല. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വാഹനങ്ങൾ വിളിച്ചാൽ വരാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മഴക്കാലത്തിന് മുൻപ് തന്നെ അധികൃതരോട് ഈ വിവരങ്ങൾ നാട്ടുകാർ പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലെന്നും അടിയന്തരമായി മഴവെള്ളം കെട്ടി നിൽക്കുന്നത് തടയാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും കുഞ്ഞൻ, മൂസ, ഫാത്തിമ, ആമിനക്കുട്ടി എന്നിവർ പറഞ്ഞു. 10 വർഷമായി 10-15 വർഷമായി ഈ ദുരിതം ഞങ്ങൾ വെട്ടിക്കാട്ടി മിച്ചൂരി റോഡ് അനുഭവിക്കലോടെ എത്ര കാലമായി. ഇവിടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, മദ്രസ പോകുന്നുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്. ഇവിടെ നടന്നു പോകാൻ തീരെ കാലൊക്കെ ആകെ ചളി ചവിട്ടിയിട്ട് പുണ്ണായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഇത് മെയിനായിട്ടുള്ള വഴിയാണ്. ഇത് ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നേരെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുന്ന വഴിയാണ്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ കുട്ടികൾ, അതേമാതിരി ചെറിയ ചെറിയ കുട്ടികൾ മദ്രസ പോകുന്നുണ്ട് രാവിലെ കാലത്ത്, അതേമാതിരി സ്കൂളിൽ പോകുന്നുണ്ട്. 100 വീടിൻ്റെ അടുത്ത് ഈ വഴിയിൽ മാത്രമായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. BCV ന്യൂസ്, ചെറുതുരുത്തി.